طلابي السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى فصل جديد للصف السابع. فأنتم درستم في الفصل الماضي عن ماذا؟ عن منظوم ഒരു കവിതയും അതിന്റെ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. അവസാനം നമ്മൾ അന്നന മാ ഖും അഅദദന അല്ലാഫിതാത്സ് അല്ലേ, അല്ലാഫിതാത്സ് പ്ലക്കാർഡുകളൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കി അതിന്റെ വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് അതോടുകൂടി ആ യൂണിറ്റ് കഴിഞ്ഞിരുന്നു അല്ലേ. നഹ്റു അൽ യൗം നദ്ഖുൽ ഇല വഹദത്തിൻ ജദീദ ഇല വഹദ മദ ഇല അൽ വഹദ യൂണിറ്റ് യൂണിറ്റ് അല്ലേ, പുതിയൊരു യൂണിറ്റ്. കം കം യൂണിറ്റ് അൽ വഹദത്തു അറാബിയ അൽ വഹദ അറാബിയ നാലാമത്തെ യൂണിറ്റ്. വൈസ്മുൽ വഹദ ഹുന മദ അൽ അമലു വൽ ഹയാത്ത് അൽ അമലു വൽ ഹയാത്ത് മഹുൽ അമൽ മഹുൽ അമൽ വൽ ഹയാത്ത് എന്താണ് ഹയാത്തും അമലും എന്താണ്? നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. ഒരിടത്ത് ധനികനും പേരുകേട്ട വ്യാപാരിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഴിമടിയനും അനാവശ്യമായി പണം ചിലവഴിക്കുകയും മറ്റുള്ളവരോട് ദയയും കരുണയുമില്ലാത്ത ഒരു മകനുണ്ടായിരുന്നു. അവൻ അച്ഛൻ്റെ പണം ധൂർത്തടിച്ച് ജീവിച്ചു പോരുകയായിരുന്നു. തൻ്റെ ഒരേ ഒരു മകൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് മകനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അടുത്ത ദിവസം മകനെ തൻ്റെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ഇനി മുതൽ നിനക്ക് രാത്രി മാത്രമേ ഭക്ഷണം നൽകുകയുള്ളൂ. പക്ഷേ ഈ വീഡിയോ മക്കൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ചാനലിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അത് പോയി കാണാവുന്നതാണ്. ചിലപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം വന്നിട്ട് കളഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പോയി കാണാം. ഓക്കെ, അതിനുവേണ്ടി നീ ദിവസവും അധ്വാനിച്ച് പണം ഉണ്ടാക്കണം. ഇതുകേട്ട് മകൻ ആദ്യം അത്ഭുതപ്പെട്ടെങ്കിലും തൻ്റെ പിതാവിൻ്റെ ഗാംഭീര്യം നിറഞ്ഞ മുഖത്തു നിന്നും ഈ പറഞ്ഞത് തമാശയല്ല എന്നവൻ മനസ്സിലാക്കി. അച്ഛൻ്റെ ഈ തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ടവൻ അമ്മയുടെ അരികിലെത്തി. മകൻ്റെ അവസ്ഥയിൽ ദയ തോന്നിയ ആ അമ്മ അവനൊരു സ്വർണ്ണ നാണയം നൽകി. അന്ന് രാത്രി ഭക്ഷണത്തിനായി ഇരിക്കുന്നതിന് മുൻപ് സ്വർണ്ണ നാണയം അച്ഛൻ്റെ മുന്നിൽ വെച്ചു. അച്ഛൻ അവനോട് ആ സ്വർണ്ണ നാണയം എടുത്ത് മുറ്റത്തുള്ള കിണറ്റിലിടാൻ അവനോട് ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവൻ അത് ചെയ്തു. സ്വർണ്ണ നാണയം നൽകിയത് തൻ്റെ ഭാര്യയാണെന്നറിഞ്ഞ ആ അച്ഛൻ മകനെ സഹായിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഓരോ ദിവസവും വീട്ടിലെ ഓരോ അംഗവും ഓരോ സ്വർണ്ണ നാണയം നൽകി അച്ഛനിൽ നിന്നും അവനെ സംരക്ഷിച്ചു. അച്ഛൻ്റെ ആവശ്യാനുസരണം ഓരോ നാണയങ്ങളും അവൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഓരോ ദിവസവും അവനെ സഹായിച്ചിരുന്ന കുടുംബാംഗങ്ങളെ അദ്ദേഹം അതിൽ നിന്നും തടഞ്ഞു. ഒടുവിൽ അധ്വാനിക്കാതെ പണം കണ്ടെത്താനാവില്ലെന്ന് അവന് മനസ്സിലായി. അവൻ ഒരു ജോലി അന്വേഷിച്ചിറങ്ങി. അന്ന് രാത്രി അവൻ അച്ഛന് മുന്നിൽ 3 വെള്ളി നാണയങ്ങൾ സമർപ്പിച്ചു. പതിവ് പോലെ ആ നാണയങ്ങളും കിണറ്റിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. വിറക്കുന്ന കൈകളോടെ നാണയം കയ്യിലെടുത്തവൻ അച്ഛനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണിത്. ഇത് കിണറ്റിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് കഴിയില്ല. ഇത് കേട്ട അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അധ്വാനത്തിൻ്റെയും പണത്തിൻ്റെയും വില തൻ്റെ മകൻ മനസ്സിലാക്കിയതിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. ജീവിതത്തിൽ വളരെ പ്രയാസമേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പല വിലപ്പെട്ട പാഠങ്ങളും നമ്മൾ പഠിക്കുന്നത്. പിന്നീട് വളരെ നന്നായി അധ്വാനിച്ച് അവൻ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചു. ഓക്കെ, എന്താണ് മക്കളെ കഥ കേട്ടില്ലേ, എന്താണ് മനസ്സിലായത്? മാദാ ഫഹിംതു മിനൽ ഖിസ്സ മാദാ ഫഹിംതു മിനൽ ഖിസ്സ ഹൽ ഫി ഹാദിഹിൽ ഖിസ്സ ഇഷാറത്തുൻ ഇലൽ അമൽ വൽ ഹയാത്ത്. ഈ കഥയിൽ അമലിനെ കുറിച്ചോ അതുപോലെ ജീവിതത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അല്ലേ. ആ കഥ ഒരു അധ്വാനത്തിൻ്റെ മഹത്വം അല്ലേ. ഖീമത്തുൽ അമൽ ഖീമത്തുൽ അമൽ, ഒരു കുട്ടി അവന് മടിയനാണ് അല്ലേ. അപ്പൊ അവന് എന്ന് പറഞ്ഞു, നീ എല്ലാ ദിവസവും ഒരു സ്വർണ്ണ നാണയം എഴുതിക്കാൻ, അല്ലാതെ നിനക്ക് ഇനിയൊന്നും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയം വാങ്ങിച്ചു കൊടുത്ത് അത് കിണറ്റിലിടാൻ പറഞ്ഞു, കിണറ്റിലിട്ടു. പക്ഷെ അങ്ങനെ ഒരു ദിവസം കിട്ടാതായപ്പോ സ്വന്തമായി അധ്വാനിച്ച് വെള്ളി നാണയം അവന് ശേഖരിച്ചു. അത് കിണറ്റിലിടാൻ പറഞ്ഞപ്പോ അവനിട്ടില്ല. കാര്യം എന്താണ്? അവന് മനസ്സിലായി സമ്പാദിക്കാതെ അല്ലെങ്കിൽ അമൽ ചെയ്യാതെ ജോലി ചെയ്യാതെ എന്താണ് ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ. ജോലി ചെയ്ത് കിട്ടുന്ന ആ പണത്തിന് വലിയ മൂല്യമുണ്ട്.
ജോലി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ, അമൽ ഉണ്ടെങ്കിലേ നമുക്ക് ഹയാത്ത് ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ആര് മനസ്സിലാക്കി? ആ കുട്ടി മനസ്സിലാക്കി അല്ലേ? അത് തന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത്. അൽ അമൽ ഹുവൽ അമ്രുൽ മുഹിം, അമൽ എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അമലുണ്ടെങ്കിലാണ് നമുക്ക് എന്താണ് ജീവിതം, അമലുണ്ടെങ്കിലേ ജീവിതമുള്ളൂ കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇവിടെ 62 പേജിൽ ഹുനാക്ക ബാദു സുവർ മൻഹാദ വഹാദ ബിന്തു മാദ തഫാലുൽ ബിൻസ് അവിൽ മർ ആ ഒരു പെണ്ണ് അല്ലെ, ഹാരിഹിൽ മർ ആ തജ്മ തജ്മ അൽ ഖുതിൻ അല്ലെ, പരുത്തി കളക്ട് ചെയ്യാണ്. വഹാദ റുജുൽ മാദ യഫാൽ, ഇത് കളക്ട് ചെയ്തിട്ട് വഹാദൽ ഖുതിൻ അത് നൂല് നൂൽക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുവന്നു അല്ലേ. ഫയജ് അൽ അൽ ഖുത്ന അൽ ഗസല, അയാൾ എന്ത് ചെയ്തു? ഖുത്തിന ഗസൽ നൂലാക്കി മാറ്റി. വഹാദൽ ഗസൽ എവിടേക്ക് എത്തി? ഇലൽ വസലത് വസല, അല്ലെങ്കിൽ ഉസില ഇല ഇലമൻ, ഇലൽ നൂൽ നൂൽക്കുന്ന ആള് അല്ലെ, ഇലൽ ഗസൽ അല്ല തുണി ഇതാക്കുന്ന ആള്, ഇല സാനി അൽ ലിബാസ് അല്ലെ, അയാൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇല മസ്ന അൽ ലിബാസ്, വസ്ത്രങ്ങളെ ആ നൂലിനെ എന്താക്കി? വസ്ത്രമാക്കി മാറ്റി അല്ലെ. ഇപ്പൊ ഹുനാക അമലുൻ വഹുന അമലുൻ വഹുന അമലുൻ, ഇവിടെ ഒരു ജോലിയുണ്ട്, ഇവിടെ ഒരു ജോലിയുണ്ട്, ഇവിടെ ഒരു ജോലിയുണ്ട് അല്ലെ. അപ്പൊ കുറെ ജോലികൾ, ഇവരും ജോലി ചെയ്ത്, ഇവരും ജോലി ചെയ്ത്, ഇവരും ജോലി ചെയ്ത് അല്ലെ. പിന്നെയോ, പിന്നെ വഹാദൽ ലിബാസ് ഉസില എവിടേക്കെത്തി? ഇലൽ ഖയ്യാത്ത്, ഖയ്യാത്ത് ആ വസ്ത്രം ഖയ്യാത്തിന്റെ അടുത്തേക്ക്, അന്നഹു അന്നഹു ഖാത ഖമീസൻ, അതിനെ ഡ്രസ്സാക്കി മാറ്റി, ഔ ബന്തലൂനൻ അല്ലെ. വഹാദൽ ഖമീസ് വൽ ബന്തലൂൻ ഉസില ഇല ഇല ഐൻ ഇല മഹല്ലിൽ അഖമിഷ, എവിടേക്കെത്തി? എവിടേക്കെത്തി? തുണിക്കടയിലെത്തി. അപ്പോ കുറേ പേര് അമൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാധനം കിട്ടുന്നത് അല്ലെ. നമ്മളിട്ട ഷർട്ട്, നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന വസ്തു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എല്ലാം എന്താണ്? ഒരാൾ ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് എന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ച തആവുൻ, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചില്ലേ ആ തആവുൻ, പരസ്പരം സഹകരിച്ചാലാണ് ഈ കുറെ ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന സുഖം എന്നുള്ളത്. അപ്പൊ അമലിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അൽ അമലും അമ്രുൻ മുഹിമുൻ ഫി ഹയാത്തിന കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്ന മെസ്സേജ് എന്താണ്? മാ റിസാലത്തു ഹാദിഹി തംഹീദ്, ഈ ചിത്രങ്ങളിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? യഅതമിദുൽ ഇൻസാൻ ബഅദുഹും അലാ ബഅദിൻ ഫി ഹയാത്തിഹിം, മനുഷ്യൻ പരസ്പരം ജീവിതത്തിൽ എല്ലാവരെയും പരസ്പരം ആശ്രയിച്ചിരുന്നു അല്ലെ. ഒരാള് ആള് ആദ്യത്തെ പെൺകുട്ടി കുത്തിന് പറിച്ചാലാണ് അത് ഖാസിലിന്റെ അടുത്ത് എത്തുള്ളൂ അല്ലെ. ലാ യഖദിറുൽ ഇൻസാനു അലൽ ഹയാത്ത് ബിതൂനി തആവുൻ, തആവുൻ ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല മനുഷ്യനെ. ലികുല്ലി അമലിൻ അഹമ്മിയത്തുഹു, എല്ലാ അമലിനും എന്തുണ്ട്? അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വലിക്കുല്ലി ആമിലിൻ, ഈ അമൽ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ ജോലികൾക്കും, എല്ലാ ജോലിക്കാർക്കും ദൗറുൻ ഹാമം, എന്താണ് പ്രധാനപ്പെട്ട റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, മനസ്സിലായോ? അപ്പൊ അൽ അമൽ വൽ ആമിൽ, അമൽ വൽ ആമിൽ, ഈ രണ്ട് വാക്ക് നമ്മൾ നല്ല നമ്മുടെ മനസ്സിലുണ്ടാകണം. അമലും ആമിലും, അമൽ ജോലി, ആമിൽ ജോലിക്കാരൻ കേട്ടോ. കുറെ ജോലിക്കാരുള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം. അപ്പൊ അൽ അമൽ ഹുവൽ ഹയാത്ത്, അമലാണ് നമ്മുടെ ജീവിതം അല്ലെ. അപ്പൊ നമുക്ക് ഖീമത്തുൽ അമലിനെ കുറിച്ച് നമുക്കൊരു എന്താണ് താരിഖ് ഖിസ്സത്തുൻ താരിഖിയ, ഒരു ചരിത്രകഥ നമുക്ക് ഇനി പഠിക്കാം. ഹുനാക്ക ഇസ്മുൽ ഖിസ്സ ഹുന ഖദ്ദൂമുൽ അൻസാരി, അതാ അൽ ഖദ്ദൂം അൽ ഖുദ്ദൂം ഖദ്ദൂം ഹുന ഹുനാക്ക സൂറ മാഹിയ, ഇതെന്താണ് ഹദീഹി ആക്സ് ആക്സ് ല മഴു ല ഖദ്ദും മാനാഹു മഴു. ഖദ്ദൂമുൽ അൻസാരി, അൻസാരി മൻ? അൻസാരി അൽ മുഹാജിർ വൽ അൻസാർ. ഹൽ സമയത്തും ഫി താരിഖിൽ ഇസ്ലാം അൽ മുഹാജിർ വൽ അൻസാർ, മുഹാജിർ അൻസാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ. അൻസാരി എന്ന് പറഞ്ഞാൽ അൻസാരി ആയ ആൾ. വഹും ഫി മദീന, അവർ മദീനയിലുള്ളവരാ അല്ലെ. മദീനയിൽ വഹാദൽ റിജാൽ ഹുമുൽ ലദീന ഇസ്തഖബലു അൽ മുഹാജിരീന അല്ലെ മിൻ മക്ക, മക്കയിൽ നിന്നുള്ള മുഹാജിറുകളെ സ്വീകരിച്ചവരാണ് അൻസാറുകൾ അല്ലെ. അൻസാരി അൻസാരിയായ ആൾ എന്നാണ്. അപ്പൊ ഖദ്ദൂമുൽ അൻസാരി, അൻസാരിയുടെ
അൻസാരിയുടെ മഴു എന്നുള്ളതാണ്. ഓക്കെ, ഫഹാദിഹി ഖിസ്സതുൻ താരിഖിയ, ഇതൊരു ചരിത്രകഥയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലാം. ذات يوم وايك هذا مقلة ذات يوم كان النبي محمد صلى الله عليه وسلم يجلس مع أصحابه في المسجد النبوي فأتى رجل من الأنصار إلى النبي صلى الله عليه وسلم يسأله مالا ليسد حوائجه فسأله النبي صلى الله عليه وسلم أما في بيتك شيء؟ قال بلى حلس نلبس بعله ونبسط بعله وقعب نشرب فيه من الماء فطلب النبي صلى الله عليه وسلم أن يأتي بهما فلما أتى بهما أخذهما النبي صلى الله عليه وسلم بيده وقال من يشتري هذين؟ قال أحد الصحابة أنا آخذهما بدرهم فقال الرسول صلى الله عليه وسلم من يزيد على درهم قال فقال آخر أنا آخذهما بدرهمين أعطى النبي الدرهمين للرجل الأنصاري وقال اشتري بأحدهما طعاما لك ولأهلك واشتري بالآخر قدوما فأتني به. هيا هذه قصة كذا كتب لنا إيش نحن كمان سلايد نداو لا فيه من فيه محمد صلى الله عليه وسلم ورجل من الأنصار والصحابة بركند لا إن ده البر إن ذات يوم in one day كان النبي محمد صلى الله عليه وسلم كان ما مظلم بباريش دانا آيرنو ماذا يجلس جلس يجلس يركو يا يرنو ما أمن ما أردو قولي أنا ما أصحابه ما أستيقائه هذا يتنى صحابتنا وردو يركي أنا في أين يجلس النبي في المسجد النبي يقول يركي أنا مسجد النبوي فأتى رجل من الأنصار فجاء رجل من جاء رجل ഒരു ആള് വന്നു فأتى رجل ഒരാള് വന്നു من الأنصار أرى أنصار غلل بطة ورعال ونو إلى أين إلى النبي صلى الله عليه وسلم إلى أين أتى رجل يبدأ كيف ونو إلى النبي ما هو ما يسأله أدهم آوشي پڑن أده توڑ آرود نبي يوڑ ماذا يسأله مالن ماذا أنه يسأل مالن پايس ورام اندر وينديا لي سد فريهري كان حوائجه حوائج حائجت جمع حوائج آوشم أن النبي أن هذا الرجل جاء إلى النبي صلى الله عليه وسلم ويسأله مالا ليسد حوائجه فسأل النبي صلى الله عليه وسلم نبي أياود چوئيچو أما في بيتك شيء نبي أودنا بيس ورد دلا ده دور چوئيچو أما في بيتك നിന്റെ വീട്ടിലുണ്ടോ ഷെയ്ഉൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോ വഹാദ റജുൽ ഹുവ ഫഖീർ അയാൾ ഒരു ഫഖീറാണ് ഖാല അയാൾ പറഞ്ഞു ബല നഅം ഉണ്ട് ബല എന്നാൽ നഅം ഉണ്ട് എന്താ ഉള്ളത് ഹിൽസുൻ മാ ഹിൽസുൻ വസ്ത്രം പുതപ്പ് വിരിപ്പ് എന്നൊക്കെ പറയുന്ന ഹിൽസ് ട്ടാ ഹിൽസുൻ നെൽബസ് ബാലഹു എന്റെ വീട്ടിൽ വിരിപ്പുണ്ട് ഹിൽസ് എന്ന് പറഞ്ഞാൽ സൗബ് ബുർദ നെൽബസു നെൽബസ് ഞാൻ നമ്മൾ നഹ്നുവിന്റെ നാല് ഞങ്ങൾ ധരിക്കും ബാലഹു അതിൽ കുറച്ച് ധരിക്കും വ നബ്സുസ് ബാലഹു കുറച്ച് വിരിക്കും അല്ലേ അപ്പോൾ പൊതുപ്പ് ആകുന്നേ ഉള്ളൂ അതിലൊക്കെ കുറച്ച് പൊതുപ്പുണ്ട് അതിൽ ചിലപ്പോൾ കുറച്ച് ഞങ്ങൾ എന്താണ് ധരിക്കും കുറച്ച് ഞങ്ങൾ കിടക്കുമ്പോൾ വിരിക്കും വ കാബുൻ സുമ്മ മാതാ സുമ്മ കാബുൻ കൂബുൻ ഒരു കപ്പ് പാത്രം നഷ്റബ് ഫീഹി അതിൽ ഞങ്ങൾ കുടിക്കും മിനൽ യഷ്റബുൽ മാ വെള്ളം കുടിക്കും അതാണുള്ളത് ആകെ ഫത്വലബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലബ മിൻ അർറജുൽ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടു ത്വലബ ആവശ്യപ്പെട്ടു എന്ത് അൻ യഅതിയ
കൊണ്ടുവരുവാൻ വിഹിമ എന്ത് ആ രണ്ട് സാധനവും ഹിൽസും കഴവും കൊണ്ടുവരാൻ പറഞ്ഞു. ഫലമ്മ അതാ ബിഹിമ ഫലമ്മ ജാ ബിഹിമ അഹറജുൽ അജാ ബി അൽ ഹിൽസ് വൽ കഴവ് ആ കഴവും ഇതും കൊണ്ടുവന്നു. എന്നിട്ടോ അഹദഹുമ നബി അതെടുത്തു അത് രണ്ടും എടുത്തിട്ട് ബിയദിഹി ഫിയൈൻ ബിയദിഹി അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തിട്ട് വഖാൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു മൻ യഷ്തരി മൻ യഷ്തരി ആരാ വാങ്ങുക ഹാദൈൻ ഇത് രണ്ടും ആരാ വാങ്ങാം അല്ലേ അപ്പൊ അയാളുടെ കയ്യിലുള്ള രണ്ട് സാധനം ആരാ വാങ്ങുക ഖാല അഹദു സ്വഹാബ അന്നേരം ഖാല അഹദു സ്വഹാബ സഹാബാക്കളിൽ ഒരാള് പറഞ്ഞു അന ആഹുദുഹുമ ഐ വിൽ ടേക്ക് ഞാൻ എടുക്കാം ബി ദുർഹമിൻ ഒരു ദുർഹമിന് ഞാൻ ഇതെടുക്കാം ദുർഹം സ്വർണാണയം അന്ന് ദുർഹമല്ല ഫഖാല റസൂൽ നബി പറഞ്ഞു മൻ യസീദ് അല ദുർഹമിൻ ആരാ ഒരു ദുർഹമിൽ കൂടുതൽ തരിക മൻ യസീദ് ആരാണ് അധികരിപ്പിക്കുക അല ദുർഹമിൻ ഒരു ദുർഹമതിൽ കൂടുതൽ ആര് തരും ഫഖാല ആഖർ അപ്പൊ മറ്റൊരാൾ പറഞ്ഞു അന ആഖുദുഹുമാ റജുലുസ്സാനി വറജുലു സഹാബിയൽ അസ്സാനി രണ്ടാമത്തെ സഹാബി പറഞ്ഞത് അന ആഖുദുഹുമാ ഞാൻ എടുക്കാം ഐ വിൽ ടേക്ക് ബി ദുർഹമൈൻ ഫോർ ടു ദുർഹം രണ്ട് ദുർഹമന് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. ഒരു ദുർഹം പോരാ രണ്ട് ദുർഹം കിട്ടാൻ വേണ്ടി വീണ്ടും ചോദിച്ചു ആയത്തൻ നബിയു അദ്ദുർഹമൈൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൽ അൻസാരി അഹാദ ദുർഹമൈൻ നബി കൊടുത്തു ആയത്ത കൊടുത്തു ആർക്ക് കൊടുത്തു ലിറജുൽ അൽ അൻസാരി അൻസാരിയായ ആ മനുഷ്യന് വഖാല സുമഖാല സുമ മാദാ ഖാല റസൂൽ ഇഷ്തരി ബി അഹദിഹിമ ഇഷ്തരി ബി അഹദിഹിമ ഈ ദുർഹം ഒരു ദുർഹം കൊണ്ട് ആ ദുർഹമില് ഒരു ദുർഹം കൊണ്ട് ഇഷ്തരി നീ ബൈ യു ബൈ നീ വാങ്ങിക്കണം എന്ത് വാങ്ങിക്കണം ത്വആമൻ ഖിദാഅൻ ഭക്ഷണം വാങ്ങിക്കണം ലക്കി അല്ല ലക്ക നിനക്കും വലിയ അഹ്ലിക് നിന്റെ വീട്ടുകാർക്കും ഭക്ഷണം വാങ്ങിക്കുക സുമ്മ മാതാ സുമ്മ ഇഷ്തരി ബില്ലാഹർ ഹുനാക ദുർഹമൻ ആഹർ അത് വെച്ചിട്ട് വഷ്തരി നീ വാങ്ങണം ബില്ലാഹർ മറ്റേ ദുർഹം കൊണ്ട് ഖദ്ദൂമൻ മത ഖദ്ദൂം ഒരു മഴു വാങ്ങണം ഫഅച്ചിനി ബിഹി എന്നിട്ട് നീ അതും കൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു മൻ ഖാല ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓക്കെ ഇത്രയാണ് ഇതിൽ നമുക്കിതിൽ രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഇലാമൻ അത റജുൽ അൽ അൻസാരി ഇലാമൻ അത ആരുടെ അടുത്തേക്കാണ് റജുൽ അൻസാരി വന്നത് വലിമ എന്തിനാണ് വന്നത് അപ്പൊ എങ്ങനെ പറയും കൈഫ തഖൂൽ അത റജുലുൽ അൻസാരി എങ്ങനെ പറയും അത റജുലുൽ അൻസാരി ഇല ഇല മുഹമ്മദിൻ ഇല നബിയി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൊടുക്കുക കേട്ടോ. എങ്ങനെ എഴുതും അത അല്ലെങ്കിൽ ഇല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത റജുലുൽ അൻസാരി എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ അത റജുലുൽ അൻസാരി ഇല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാം. രണ്ടാമത്തെ വലീമ എന്തിനു വന്നു എന്തിനാ വന്നത് അല്ലെ അയാളുടെ ആവശ്യ പൂർത്തീകരണത്തിന്. അപ്പൊ ലിയസുദ്ദ മലാ ലിയസുദ്ദ ഹവാഇജഹു എന്നും കൂടി എഴുതണം. ഓക്കെ ബിക്കം ദുർഹമൻ ഇഷ്തറ റജുലു അൽ ഹിൽസ വൽ കഅബ ബിക്കം ദുർഹമൻ എത്ര രൂപയ്ക്കാണ് ഇഷ്തറ റജുൽ ആ മനുഷ്യൻ വാങ്ങിച്ചത് അൽ ഹിൽസ വൽ കഅബ ഹിൽസും കഅബും എത്ര ദുർഹമിനാണ് വാങ്ങിച്ചത് ദിർഹമുൻ വാഹിദ് ഔ ദിർഹമൈൻ എത്രയാ ദിർഹമൈൻ അല്ലേ. അപ്പൊ ഇഷ്തറ റജുലു അൽ ഹിൽസ വൽ കഅബ ബി ദിർഹമൈൻ അല്ലേ ബി ദിർഹമൈൻ എന്ന് എഴുതാം. ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.